അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നിരോധനം കൊണ്ട് ഒരാശയധാരയ്ക്കും അവസാനം കാണാനാകില്ല എന്നതിൽ. സിമിയായും NDFI PFI SDPI പേരുകൾ മാത്രം മാറി മാറി എത്തിയപ്പോഴും കാഴ്ചപ്പാടിലോ പ്രവർത്തന രീതിയിലോ ഒരു മാറ്റവും ഇല്ലാതെ പോയത് അതുകൊണ്ടാണ്. നിരോധനം കൊണ്ടില്ലാതെ പോകുമായിരുന്നുവെങ്കിൽ 100 വർഷത്തിനിടെ 4 തവണ നിരോധിച്ച RSS എന്നേ വേരറ്റു പോയേനെ. പിന്നെ ചെയ്യാനാകുന്നത് ആശയത്തെയും അതിൻ്റെ പ്രചാരകരെയും ഒറ്റപ്പെടുത്തുക എന്നതാണ്. പല കാലങ്ങളിൽ പല പേരുകളിൽ നിരോധനത്തെ അതിജീവിച്ച് അതേ ആശയങ്ങളുടെ പരീക്ഷണത്തിനിറങ്ങുന്നവരെ സ്വന്തം പാളയത്തിലേക്ക് ലീഗ് ക്ഷണിക്കുന്നത് എന്തു ധൈര്യത്തിലാണ്? അതിന് തക്കതായ കാരണങ്ങൾ കണ്ടെത്തി അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആ ഒരു നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നിരോധനത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് നിരോധനമാണ് ശരി എന്നുള്ളത് കൊണ്ടല്ല. ഇല്ല, നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നില്ല. അത് മാറി മൂപ്പര്, അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ പ്രസ്താവനയിൽ വളരെ ക്ലിയറായി അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള തീവ്രവാദം ഇതിൻ്റെ തലപ്പത്തുണ്ട്. പക്ഷേ താഴെത്തട്ടിലെ അണികൾ അവർ നല്ല ഊർജ്ജസ്വലരാണ്, നല്ല കപ്പാസിറ്റിയുള്ള ആളുകളാണ്, ഓർഗനൈസേഷൻ ലെവലിൽ നല്ല മിടുക്കന്മാരൊക്കെയായ ആളുകളാണ്. അവരെ നമ്മൾ ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുക തന്നെ വേണം. അല്ലാതെ അവരെ നമ്മൾ ചാപ്പ കുത്തി മാറ്റി നിർത്തരുത് എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അവരെ മുസ്ലിം ലീഗിലേക്ക് നല്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുമായി ഡിബേറ്റ് നടത്തുകയും അവരുമായി സംവദിക്കുകയും അവരെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരികയും വേണം. മുസ്ലിം ലീഗ് അതിന് മുൻകൈ എടുക്കുക. എന്തായാലും തീവ്രവാദ ചാപ്പ കുത്തേണ്ടവരല്ല, രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമാക്കുകയാണ് വേണ്ടതെന്ന ആദർശം വിലപ്പോകുമോ? നിരോധനം സ്വാഗതം ചെയ്ത മുനീർ നിലപാടു മാറ്റിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ്. നിലപാടു മാറ്റാനില്ല, തനിക്കൊരു ബാപ്പയുള്ളൂ എന്ന് മുനീർ ഇന്നലെ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. KM ഷാജി ഇന്ന് പറഞ്ഞത് PFI ക്കാരെ രാഷ്ട്രീയവൽക്കരിക്കാൻ ലീഗ് മുന്നിട്ടിറങ്ങും എന്നാണ്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ലീഗുകാർക്കെങ്കിലും അല്ലെങ്കിൽ അതിനൊപ്പം PFI ക്കാർക്കെങ്കിലും മനസ്സിലാകട്ടെ. അല്ലെങ്കിൽ ഒട്ടകത്തിനിടം കൊടുത്ത അറബിയുടെ കഥ ലീഗ് അയവിറക്കേണ്ടി വരും. നമ്മളോടൊപ്പം അതിഥികളായി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ നിന്ന്, ശ്രീ ജേക്സി തോമസ് CPMൽ നിന്ന്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ BJPയിൽ നിന്ന്.